നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മൻ തലസ്ഥാന നഗരമായ ബെർലിനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടങ്ങൾ ഇസ്ലാമിക് തീവ്രവാദമാണെന്ന സംശയം ബലപ്പെടുന്നു. 30-കാരനായ ഇറാഖി വംശജൻ നഗരത്തിലെ സുപ്രധാന പാതയിൽ അതിശീഘ്രമായി കാർ ഓടിച്ചാണ് 3 അപകടങ്ങൾ സൃഷ്ടിച്ചത്. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയതെന്നാണ് ഇപ്പോഴത്തെ സംശയം. സംഭവത്തിൽ 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. അഭയാർത്ഥി കേന്ദ്രത്തിൽ താമസിക്കുന്ന സമ്രാദ് എന്ന അക്രമിയെ പോലീസ് പിടികൂടിയതായിട്ടാണ് മാധ്യമ റിപ്പോർട്ടുകൾ. സംഭവത്തെ തുടർന്ന് ഗതാഗതം 3 മണിക്കൂർ നേരം നിരോധിച്ചിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ഉണ്ടായ ശേഷം ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം ജർമ്മനിയിൽ ഉണ്ടായതായി അധികാരികൾ വെളിപ്പെടുത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ജർമ്മനിയിൽ 1707 പുതിയ കൊറോണ കേസുകൾ ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വൈറസിനെ ഒതുക്കുന്നതിൽ ജർമ്മനി പല യൂറോപ്യൻ രാജ്യങ്ങളെയും പിന്നിലാക്കി. അതുതന്നെയല്ല ആഗോളതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും മറ്റെവിടെയും പോലെ ഇപ്പോൾ വേനൽക്കാല അവധി ദിവസങ്ങളിൽ കേസുകളുടെ എണ്ണം ഗണ്യമായി ഉയർന്നത് സർക്കാരിന് കൂടുതൽ തലവേദനയാവുകയാണ്. വേനലവധി കഴിഞ്ഞു മടങ്ങി വരുന്ന ഹോളിഡേ മേക്കർമാരും പാർട്ടികൾക്കും കുടുംബ സമ്മേളനങ്ങൾക്കും ഈ ഉയർച്ചയുടെ അടിസ്ഥാനത്തിൽ ഭൂരിഭാഗവും ഉണ്ടായതായി ആരോപിക്കപ്പെടുന്നു. എന്നാൽ മടങ്ങിവരുന്ന യാത്രക്കാർക്ക് നിർബന്ധിത പരിശോധനകൾ രാജ്യത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കേസുകളുടെ വർധനവ് ഇപ്പോഴും തുടരുകയാണ്. ഈ മാസം ആദ്യം സൗജന്യവും നിർബന്ധിതവുമായ പരിശോധനകൾ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ കൊറോണ വൈറസ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് വരുത്താൻ കഴിയില്ലെന്ന് ജർമ്മൻ ചാൻസലർ അംഗല മെർക്കൽ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശുചിത്വ മുൻകരുതലുകൾ സംബന്ധിച്ച നിയമങ്ങൾ പാലിക്കണമെന്ന് മെർക്കൽ ആളുകളോട് വീണ്ടും അഭ്യർത്ഥിച്ചു. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മടങ്ങുന്ന യാത്രക്കാരെ ക്വാറന്റീൻ നിർമാർജ്ജനം ഒരു ഓപ്ഷനല്ലെന്നും എന്നാൽ നെഗറ്റീവ് ടെസ്റ്റ് കാണിക്കാൻ കഴിയാത്ത കാലത്തോളം അത് നിർബന്ധമാണെന്നും അവർ ഓർമ്മിപ്പിച്ചു. ജർമ്മനിയിലെ വർദ്ധിച്ചു വരുന്ന വ്യാപനത്തിന്റെ വെളിച്ചത്തിൽ ഫിൻലാൻഡ് ബുധനാഴ്ച മുതൽ ജർമ്മനിയിൽ നിന്നുള്ളവർക്ക് 14 ദിവസത്തെ ക്വാറന്റീൻ വിധേയമാകണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ ഗ്രീസ്, ഡെൻമാർക്ക് തുടങ്ങിയ മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതേ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജർമ്മനി ക്രൊയേഷ്യയെ ഹോട്ട്സ്പോട്ട് ലിസ്റ്റിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യൂറോപ്പിലെ ചില രാജ്യങ്ങളായ ഇറ്റലി, സ്പെയിൻ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ കൂടുതൽ പേർ കോവിഡ് രോഗികളാകുകയാണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫ്രാൻസിലും ഇതുതന്നെയാണ് സാഹചര്യം. തുടർച്ചയായ ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. ജൂൺ മാസത്തിൽ ലോക്ക്ഡൌണിന് ശേഷം ഇളവുകൾ പ്രഖ്യാപിച്ചതിന് നിന്ന് ഏറ്റവും ഉയർന്ന രോഗവ്യാപന നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇറ്റലിയിലെ സ്ഥിതിയും മറിച്ചല്ല. രോഗവ്യാപന നിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ട്രാവൽ നിയന്ത്രണങ്ങളും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഏർപ്പെടുത്തുകയാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെയും. അതേസമയം ക്രൊയേഷ്യയാണ് ദിവസേന കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന മറ്റൊരു രാജ്യം. ബ്രിട്ടനിലെ സ്ഥിതിയും ദിവസേന കൂടുതൽ ആളുകൾ രോഗികളാക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. വേൾഡ് മലയാളി കൗൺസിൽ സിസ് പ്രൊവിൻസിന്റെ ആരംഭകാല പ്രവർത്തകനും സജീവ അംഗവുമായ ഗീവർഗീസ് ചാക്കോ സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ നിര്യാതനായി. 77 വയസ്സായിരുന്നു. വിദേശങ്ങളിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ എത്തുന്നവർ 10 ദിവസം ക്വാറന്റീനിൽ കഴിയണമെന്ന നിർബന്ധ നിയമം രാജ്യത്തെ 1 മുതൽ, അതായത് 20 ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിലായി. ഇതനുസരിച്ച് ഇന്ത്യ, അമേരിക്ക, സ്പെയിൻ ഉൾപ്പെടുന്ന 53 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ക്വാറന്റീൻ നിയമം അനുശാസിക്കുന്നതെന്ന് സ്വിസ് ഫെഡറൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിറക്കിയിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള 14 ദിവസങ്ങളിൽ സ്വിസ് അധികൃതർ പ്രഖ്യാപിച്ചിട്ടുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് പട്ടികയിലുള്ള 53 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പോയിട്ടുള്ളവരാണ് സ്വയം ക്വാറന്റീൻ സ്വീകരിക്കേണ്ടത്. സ്വിറ്റ്സർലൻഡിൽ പ്രവേശിച്ച 2 ദിവസത്തിനകം ഇക്കാര്യം അതാത് പ്രവിശ്യ അധികൃതരെ അറിയിക്കണമെന്നാണ് നിയമം പറയുന്നത്. ഇത് ലംഘിക്കുന്നവർ 10,000 സ്വിസ് ഫ്രാങ്ക് വരെ പിഴയടയ്ക്കാൻ ബാധ്യസ്ഥരാകും. ആഗോളതലത്തിലെ കോവിഡ് വ്യാപന സ്ഥിതിഗതികൾ സ്വിസ് സർക്കാർ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും വിലയിരുത്തിയാണ് കോവിഡ് സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്ത് മാസ്ക് ധരിക്കണമെന്ന നിയമവും നിലവിലുണ്ട്. ഇന്ത്യയിൽ നിന്നും ജർമ്മനിയിലേക്ക് വരാൻ കാത്തിരിക്കുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് അടുത്തത്. കോവിഡ് കാലത്ത് ഉപയോക്താക്കളുടെ സൗകര്യത്തിനായി VFS ഗ്ലോബൽ ഡി വിസ അപേക്ഷകർക്ക് പിക്ക് ആൻഡ് ഡ്രോപ്പ് സേവനം ഏർപ്പെടുത്തുന്നു. ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ നഗരങ്ങളിൽ ഡി വിസ സ്റ്റാമ്പിങ്ങിനാണ് അപേക്ഷിക്കുന്ന എല്ലാ ഉപയോക്താക്കൾക്കും ഈ സേവനം ലഭ്യമാകും. എല്ലാ ഫോർമാലിറ്റികളും വീട്ടിൽ നിന്ന് തന്നെ പൂർത്തിയാക്കാം. കൊറിയർ പാർട്ട്ണർമാരാണ് ഉപയോക്താക്കളായി ബന്ധപ്പെടുന്നത്. അവർ വീട്ടിൽ നിന്ന് ഡി വിസ സ്റ്റാമ്പിംഗ് രേഖകളും പാസ്പോർട്ടും ശേഖരിക്കും. അപേക്ഷ സ്വീകരിച്ച് കോൺസുലേറ്റ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ VFS അല്ലെങ്കിൽ മറ്റ് കൊറിയർ വഴി തിരികെ നൽകുകയും ചെയ്യും. 1,500 രൂപയാണ് ഈ സേവനത്തിന്റെ ചിലവ് എന്നുകൂടി ഓർക്കുക. ഈ സേവനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ദയവായി ബന്ധപ്പെടുക. റൊമാനിയൻ സംഗീതജ്ഞൻ ബുക്കാറസ്റ്റിന്റെ വടക്കൻ നഗരമായ പ്ലോയിസ്റ്റി നഗരത്തിൽ അപകടത്തിൽ മരിച്ചു. ഓപ്പൺ ലെവൽ ക്രോസിംഗിൽ ഒരു പ്രാദേശിക ട്രെയിനുമായി കൂട്ടിയിടിച്ചാണ് ട്യുവി പുസ്റ്റിയു എന്ന 29-കാരൻ
മരിച്ചത്. ടു വി പുസ്റ്റിയു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തിന്റെ പങ്കാളി മരണവുമായി മല്ലിട്ട ഇപ്പോഴും ക്ലിനിക്കിലാണ്. വെളുത്ത ഫോർഡ് ഫിയസ്റ്റ ഓടിച്ചിരുന്ന ഗായകൻ അയാളുടെ യാത്ര ഫേസ്ബുക്ക് ലൈവിൽ സ്ട്രീമിൽ ഇട്ടിരുന്നു. ഇതാണ് അപകടത്തിന് കാരണമുണ്ടായത്. കൊല്ലം ചവറയിലെ വടക്കുന്നല വിദ്യാലയത്തിലെ 1994 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷം നെല്ലിമരത്തണലിൽ എന്ന പ്രോഗ്രാമുമായി സ്കൂൾ അങ്കണത്തിൽ 2021 ഓഗസ്റ്റ് 28 ഒത്തുചേരുന്നു. ഇതിന്റെ മുന്നോടിയായി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് സുഷമാദേവി, പ്രോഗ്രാം രക്ഷാധികാരിയും മുൻ അധ്യാപകൻ മോഹനനും ചേർന്ന് ഓഗസ്റ്റ് 15 രാവിലെ സ്കൂൾ അങ്കണത്തിൽ നെല്ലിമരം നട്ടുകൊണ്ട് ഒരു വർഷം നീളുന്ന പരിപാടികൾക്ക് ഉദ്ഘാടനം കുറിച്ചു. ചടങ്ങിൽ പ്രോഗ്രാം ജോയിന്റ് ജനറൽ കൺവീനർ രാജീവ് ചന്ദ്രൻ ആശംസാ പ്രസംഗം നടത്തി. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളായ ഷമീം അൻസാർ ട്രഷറർ, ബിജുകുമാർ കൺവീനർ, ഷിഹാബ് എബു കെ വർഗീസ്, നസീർ എം എസ്, അനിൽ ഷാനിൽ, അനിൽകുമാർ സുഭാഷ്, അനീസ് ഫ്രാൻസിസ് സേവിയർ എന്നിവർ നേരിട്ട് മറ്റ് സുഹൃത്തുക്കൾ ഓൺലൈൻ വഴിയായും പങ്കെടുത്തു. പ്രോഗ്രാമിന്റെ ഐ ടി കോർഡിനേറ്റർ ജോസ് ടി തരകൻ വിവിധ രാജ്യങ്ങളിലുള്ളവർക്ക് പരിപാടിയുടെ തത്സമയം കാണുവാൻ അവസരം ഒരുക്കി. ചടങ്ങിൽ നേരിട്ടും ഓൺലൈൻ വഴിയും പങ്കെടുത്ത എല്ലാ സദസ്യർക്കും വിശിഷ്ടാതിഥികൾക്കും പരിപാടിയുടെ ജനറൽ കൺവീനർ റെജി കുഞ്ഞപ്പി നന്ദി അറിയിച്ചു. 1994 ബാച്ചുകാർ ചാരിറ്റിയിലും ഇതോടൊപ്പം പങ്കാളികളായി. സ്കൂളിലെ ഇപ്പോഴത്തെ അധ്യാപകനും 94 ബാച്ചിലെ അംഗവുമായ രാജീവ് ചന്ദ്രന്റെ അഭ്യർത്ഥന പ്രകാരം നിർദ്ധനരായ 3 കുട്ടികൾക്ക് പഠന സൗകര്യാർത്ഥം ഈ വർഷം ടിവി നൽകി. നിർദ്ധരായ ക്യാൻസർ രോഗികൾക്ക് സഹായവും നൽകിയിട്ടുണ്ട്. സ്വതന്ത്രവും നീതിയുക്തവുമല്ലാത്ത ബെലാറസ് തെരഞ്ഞെടുപ്പിന്റെ ഫലം യൂറോപ്യൻ യൂണിയൻ തള്ളി. രാജ്യത്തിനെതിരെ അടിയന്തരമായി ഉപരോധം ഏർപ്പെടുത്തുമെന്നും യൂണിയൻ നേതാക്കൾ അറിയിച്ചു. പ്രസിഡന്റ് അലക്സാണ്ടർ ലൂക്കാഷെങ്കോ വിജയം നേടിയ വോട്ടെടുപ്പിൽ വ്യാപകമായി കൃത്രിമം നടന്നു എന്നാരോപിച്ച് ബെലാറസിൽ കടുത്ത പ്രക്ഷോഭങ്ങൾ തുടരുകയാണ്. ഓഗസ്റ്റ് 9 വോട്ടെടുപ്പ് സ്വതന്ത്രമോ ന്യായമോ അല്ലെന്നും അതിനാൽ ഫലം അംഗീകരിക്കാൻ കഴിയില്ലെന്നും യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷ കൂടിയായ ജർമ്മൻ ചാൻസലർ അംഗല മെർക്കൽ അറിയിച്ചു. റഷ്യ കോവിഡ് 19 മഹാമാരിക്കെതിരെ വികസിപ്പിച്ച വാക്സിൻ 40,000 പേരിൽ പരീക്ഷിക്കാൻ ഒരുങ്ങി. രാജ്യത്തെ പൊതുജനങ്ങൾക്ക് മരുന്ന് ലഭ്യമാക്കുന്നതിനുള്ള അനുമതി തേടുന്നതിന് മുന്നോടിയായിട്ടാണ് പരീക്ഷണം. പരീക്ഷണം അടുത്തയാഴ്ച തുടങ്ങുമെന്നാണ് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ. സ്പുട്നിക് 5 എന്ന് പേരിട്ടിരിക്കുന്ന വാക്സിൻ ലോകത്തിലെ ആദ്യ കോവിഡ് വാക്സിൻ എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കും അധ്യാപകർക്കുമാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക എന്നും റഷ്യൻ വക്താക്കൾ അറിയിച്ചു. ഇസ്രയേലിലെ ടെൽ അവീവിൽ എംബസി തുറക്കുമെന്ന് UAE അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ധാരണയായതിനു പിന്നാലെയാണ് UAEയുടെ ഈ പ്രഖ്യാപനം. UAE വിദേശകാര്യമന്ത്രി അൻവർ ഗർഗാഷ ആണ് ഇക്കാര്യം അറിയിച്ചത്. 49 വർഷത്തിന് ശേഷമാണ് ഇസ്രയേലും UAEയും പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത്. വിമാനയാത്രയ്ക്കിടെ അബോധാവസ്ഥയിലായ റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലുള്ള അലക്സി സൈബീരിയയിലെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നതെന്നാണ് അവസാന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് മേൽനോട്ടവും അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കാനുള്ള കേന്ദ്രമന്ത്രിസഭാ തീരുമാനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർവകക്ഷി യോഗം കേരളത്തിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് ഇക്കാര്യം ഉയർന്നത്. BJP ഒഴികെ എല്ലാ കക്ഷികളും വിമാനത്താവള സ്വകാര്യവൽക്കരണത്തെ എതിർത്തു. നിയമ നടപടികൾ തുടരുന്നതിനൊപ്പം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ മുന്നോട്ടു പോകാനും യോഗത്തിൽ തീരുമാനമായി. അതേസമയം തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് ചുമതല കേന്ദ്ര സർക്കാർ അദാനി എന്റർപ്രൈസിന് നൽകിയതിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി V. മുരളീധരൻ രംഗത്തെത്തി. വിമാനത്താവള നടത്തിപ്പ് സ്വകാര്യ കമ്പനിക്ക് നൽകുന്നത് ആദ്യമല്ലെന്നും മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസിൻ്റെയും സർക്കാരിൻ്റെയും നിലപാട് അപഹാസ്യമാണ്. കള്ളക്കടത്ത് വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ നീക്കമെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. അതേസമയം തിരുവനന്തപുരം വിമാനത്താവളത്തിനുള്ള അന്താരാഷ്ട്ര ലേല നടപടികളിൽ കേരള സർക്കാർ യോഗ്യത നേടിയില്ലായിരുന്നു എന്ന് വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി വെളിപ്പെടുത്തി. വിമാനത്താവള നടത്തിപ്പ് സ്വകാര്യ ഏജൻസിക്ക് നൽകിയതിനെതിരെ സംസ്ഥാന നിലപാടെടുത്തതിനെതിരെയാണ് ട്വിറ്ററിലൂടെ മന്ത്രിയുടെ വിശദീകരണം. ഇനിയും കൊറോണ പട്ടികയിലേക്ക് കടക്കാം. ജർമ്മനിയിൽ കൊറോണ കേസുകളുടെ എണ്ണം ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അണുബാധ നിരക്ക് നിലവിൽ മാറ്റത്തോടെയാണ് തുടരുന്നത്. 1.08 എന്ന അനുപാതത്തിൽ നിൽക്കുന്നതായി റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. കൊറോണ കേസിൽ ആഗോളതലത്തിൽ 19 സ്ഥാനത്ത് നിൽക്കുന്ന ജർമ്മനിയിൽ ആകെ രോഗബാധിതരുടെ എണ്ണം 229,700 ഉയർന്നു. ഇതുവരെയായി മരിച്ചത് 9,314 പേരാണ്. കൂടുതൽ രോഗവിമുക്തി നേടിയത് 2,03,900 ആളുകളാണ്. ആക്റ്റീവ് കേസുകൾ 14,900 സീരിയസ് കേസുകൾ
വെറും 224 ടെസ്റ്റിന് വിധേയമായവർ 1,97,366 ആളുകളാണ്. സ്പെയിനിൽ ആകെ മരിച്ചത് 28,797 പേരാണ്. ഇറ്റലിയിൽ 35,412 പേരും ഫ്രാൻസിൽ 30,468 പേരും കോവിഡ് 19 മരിച്ചിട്ടുണ്ട്. ബ്രിട്ടനിലും രോഗബാധിതരുടെ എണ്ണത്തിൽ അല്പം വർധനവാണ് കാണിക്കുന്നത്. 12 സ്ഥാനത്ത് നിൽക്കുന്ന ബ്രിട്ടനിൽ ആകെ രോഗബാധിതരുടെ എണ്ണം 321,098 ആണ്. ആകെ മരിച്ചവരുടെ എണ്ണം 41,397 ആയി ഉയർന്നു. അമേരിക്കയിൽ ആകെ മരിച്ചവരുടെ എണ്ണം 176,365 മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിൽ 8,41,400 പേരാണ് ഇതുവരെയായി രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആകെ മരിച്ചവരുടെ എണ്ണം 54,017 ആണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി ഓൺലൈൻ .com സന്ദർശിക്കുക. അതോടൊപ്പം മ്യൂസിക് ചാനലായ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഇനിയും ഓണത്തിൻ്റെ പുതിയ പരിപാടികളുമായി വാർത്തകൾക്കുള്ളിൽ ഞങ്ങൾ ലഭ്യമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.